വിത്തിനുള്ളിലെ ജീവൻ എന്ന നാലാമത്തെ അദ്ധ്യായമാണ് നാം ഇന്ന് പഠിച്ചു തുടങ്ങുന്നത് അതിൽ ആദ്യമായി നാം അനീഷ് എന്ന കുട്ടിയുടെ ഒരു ഡയറി കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കിയാലോ പറമ്പാകെ ഉണങ്ങിക്കിടക്കുകയായിരുന്നു എന്നാൽ മഴ ആരംഭിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുൽച്ചെടികൾ വളർന്നു തുടങ്ങി അച്ഛൻ തെങ്ങിൻ ചുവട്ടിൽ വെട്ടിയിട്ട ചെമ്പരത്തിക്കമ്പുകൾ തളിർത്തു വരുന്നു ഒന്ന് രണ്ട് പുൽച്ചെടികൾ പറിച്ചു നോക്കി വേരുകളുണ്ട് വിത്ത് മുളച്ചാണോ ഇവ ഉണ്ടാവുന്നത് ഒന്നും കാണുന്നില്ല വലുതാക്കി കാണിക്കുന്ന ലെൻസ് വാങ്ങാൻ അച്ഛനോട് പറയണം ചിലയിടത്ത് പുളിങ്കുരു മുളച്ചു പൊന്തിയിട്ടുണ്ട് വിത്തിനെ പിളർത്തിയാണ് കേമൻ്റെ വരവ് മാത്രമല്ല വിത്തിൻ്റെ ഭാഗങ്ങളെ മണ്ണിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട് എൻ്റെ പറമ്പിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ഒളിഞ്ഞുകിടന്നിരുന്നു എന്ന് ഇതുവരെ അറിഞ്ഞില്ലല്ലോ എന്തു രസമാണല്ലേ അനീഷിൻ്റെ ഡയറിക്കുറിപ്പ് ഉണങ്ങിക്കിടന്നിരുന്ന പറമ്പ് മഴ പെയ്തപ്പോൾ എന്തായി അവസ്ഥ എന്ന് വളരെ മനോഹരമായി അനീഷ് ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവാറില്ലേ വേനൽക്കാലം കഴിഞ്ഞ് മഴ പെയ്തു തുടങ്ങിയാൽ നമ്മുടെ പറമ്പിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്തൊക്കെ കിട്ടിയാലാണ് വിത്ത് മുളയ്ക്കുക നമ്മുടെ പറമ്പിൽ മുളച്ചു പൊന്തിയ വിത്തുകൾക്ക് എന്തെല്ലാം പറയാനുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ ഒരു വിത്തിൻ്റെ സംസാരം ശ്രദ്ധിക്കൂ മണ്ണിൽ വീണത് അനുഗ്രഹമായി വെള്ളം ലഭിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത് ആ വിത്തിന് മണ്ണിൽ വീണതാണത്രേ അനുഗ്രഹമായത് വെള്ളം കിട്ടിയപ്പോഴാണ് ആ വിത്തിന് ജീവൻ വച്ചത് എന്നാണ് വിത്ത് പറയുന്നത് ഇനി മറ്റൊരു വിത്തിൻ്റെ സംസാരം നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം മുളച്ചു പൊന്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് സൂര്യവെളിച്ചമാണ് ആവശ്യത്തിന് ചൂടും തണുപ്പും എനിക്ക് ലഭിച്ചിരുന്നു അപ്പോൾ മുളച്ചു പൊന്ുന്നതിൻ്റെ മുന്നേ ആ വിത്തിന് ആവശ്യത്തിന് ചൂടും തണുപ്പും ലഭിച്ചിരുന്നു എന്നാണ് പറയുന്നത് മുളച്ച് പൊന്തിയതിൻ്റെ ശേഷമാണ് വിത്ത് സൂര്യവെളിച്ചം കണ്ടത് ഇനി മറ്റൊരു വിത്തിൻ്റെ സംസാരം നമുക്ക് ശ്രദ്ധിച്ചാലോ എൻ്റെ കൂട്ടുകാരിൽ പലർക്കും ഇതുവരെ മുളയ്ക്കാനായിട്ടില്ല വായു കിട്ടാൻ പാകത്തിലാണ് ഞാൻ കിടന്നിരുന്നത് ആ വിത്തിൻ്റെ പല കൂട്ടുകാർക്കും വായു കിട്ടാത്തത് കൊണ്ട് മുളയ്ക്കാനായിട്ടില്ല എന്നാണ് പറയുന്നത് ഈ മൂന്ന് വിത്തുകളുടെയും സംസാരത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്തെല്ലാമാണത് ഒരു വിത്ത് മുളയ്ക്കുന്നതിന് എന്തെല്ലാം ആവശ്യമായി വന്നിട്ടുണ്ടാകും വിത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് ജലം ആവശ്യമാണെന്ന് മനസ്സിലായി അതുപോലെ അനുകൂലമായിട്ടുള്ള താപനില അതുപോലെ വായു എന്നിവയെല്ലാം വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണെന്ന് വിത്തുകളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നതേയുള്ളൂ അല്ലേ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ശാസ്ത്ര പുസ്തകത്തിൽ ഒന്ന് കുറിച്ചു വയ്ക്കൂ വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ മണ്ണില്ലാതെയും വിത്ത് മുളയ്ക്കുമോ അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം വിത്ത് മുളയ്ക്കുന്നതിന് മണ്ണ് ആവശ്യമാണോ എന്ന് പരിശോധിക്കുമ്പോൾ മുളപ്പിക്കാൻ വച്ചിരിക്കുന്ന വിത്തുകൾക്ക് മണ്ണ് ലഭിക്കരുതല്ലോ എന്നാൽ വെള്ളം വായു അന്തരീക്ഷ താപം എന്നിവ ലഭിക്കുകയും വേണം നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കിയാലോ പരീക്ഷണത്തിന് ആവശ്യമായ വസ്തുക്കളാണ് ഡിസ്പോസിബിൾ ഗ്ലാസ് പയർ വിത്തുകൾ പഞ്ഞി വെള്ളം ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന വസ്തുക്കളാണ് ഇനി പരീക്ഷണ രീതി എങ്ങനെയാണെന്ന് നോക്കാം ഡിസ്പോസിബിൾ ഗ്ലാസിൻ്റെ അടിയിൽ ചെറിയ ദ്വാരങ്ങളിടുക ഗ്ലാസിൽ അല്പം പഞ്ഞി എടുത്ത് അതിൽ നാലോ അഞ്ചോ പയർ വിത്തുകൾ ഇടുക പഞ്ഞിയിൽ അല്പം വെള്ളം ഒഴിക്കുക കൂടുതലാവരുതേ ഗ്ലാസ് പ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് തുറന്ന് വയ്ക്കുക അപ്പോൾ വെള്ളം വായു അന്തരീക്ഷ താപം എന്നിവ ലഭ്യമാകും മണ്ണ് മാത്രമില്ല ഓരോ ദിവസത്തെയും നിരീക്ഷണങ്ങൾ എഴുതി നോക്കൂ പഞ്ഞിയിൽ കിടന്ന വിത്തുകൾ മുളയ്ക്കുന്നുണ്ടോ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞു തുടങ്ങുമ്പോൾ വിത്തുകൾ പതു മുളയ്ക്കാൻ തുടങ്ങുന്നു അല്ലേ ഈ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനം എന്താണ് വിത്ത് മുളയ്ക്കാൻ മണ്ണിൻ്റെ ആവശ്യമില്ല മണ്ണില്ലാതെയും വിത്ത് മുളയ്ക്കും ഈ പരീക്ഷണത്തിൻ്റെ പരീക്ഷണക്കുറിപ്പ് നിങ്ങൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതുമല്ലോ ഒരു പരീക്ഷണക്കുറിപ്പിൻ്റെ മാതൃക ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ വേണം നിങ്ങൾ പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ ഒരു പരീക്ഷണക്കുറിപ്പിന് എന്തെല്ലാം ആവശ്യമാണ് ഒരു ലക്ഷ്യമുണ്ടായിരിക്കും അതിന് ആവശ്യമായ വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് എഴുതണം അതിന് ശേഷം അതിൻ്റെ പ്രവർത്തന ക്രമം എഴുതണം നിരീക്ഷിച്ചത് എന്താണെന്ന് എഴുതണം അവസാനം എത്തിച്ചേർന്ന നിഗമനം എന്താണെന്ന് കൂടി എഴുതാൻ മറക്കരുതേ